മലയാളം പഠിച്ചില്ലേ? ആ അതെ 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 പഠിച്ചിരുന്നു പഠിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലുണ്ടോ? സംസാരിച്ച് ഇതാകട്ടെ പോകുന്നല്ലാതെ എനിക്ക് വലിയ ഇടക്കിടക്ക് വരുമ്പോ വന്ന് സംസാരിക്കും. കാരണം നമ്മള് പണ്ട് ഈ കൊച്ചാണെങ്കില് എന്റെ കുറച്ച് പൈസ കടം മേടിച്ചായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു 1.5 കോടി രൂപ എന്തോ മേടിച്ചു. ഈ കുട്ടിക്ക് മൂലക്കുരു പോലത്തെ ഒരു അസുഖം, അതിന്റെ സർജറിക്ക് ഈ പറയണത് പോലെ കാശില്ലാതെ ജാംസിംഗാണ് സർജറി ചെയ്തത്. ആളിച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പൊ ആ സമയത്ത് പൈസ ചോദിച്ചു വന്നിരുന്നു. അപ്പൊ പൈസ ഇത് ഈ പറയണത് പോലെ നമ്മുടെ കൂട്ടത്തില് രായനന്തോ എന്തോ ആണെന്ന് തോന്നുന്നു, എന്തോ ക്യാമ്പയിൻ എന്തോ നടത്തുവാണ് ഈ കുട്ടിയെ രക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ഇഷ്ടം പോലെ കാശുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മള് പിന്നെ ക്യാമ്പയിൻ ഒന്നും പോകേണ്ട ആവശ്യം വന്നില്ല. നമ്മളായിട്ട് തന്നെ സർജറി അങ്ങ് നടത്തി കൊടുത്തു. ജാംജിങ് തന്നെ സർജറി നടത്തി കൊടുത്ത് ഞാൻ അവിടെ പേ ചെയ്തായിരുന്നു. അപ്പം അതിന് നന്ദി പറയാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കുട്ടി വന്നത്. പക്ഷേ ഞാൻ നമ്മൾ അന്ന് ഈ ശരിക്കും പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ ജാംസിങ് ഇച്ചിരി മിടുക്കനായിട്ട്. അപ്പൊ ആള് അന്ന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് തലയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇത് ഇടക്കിടക്ക് എവിടെ പിടിച്ചു നോക്കിയാലും തലയുടെ പ്രശ്നം മനസ്സിലാവും അല്ലേ? അത് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഡോക്ടറാണ് പ്രത്യേകത, മനസ്സിലായോ അമ്മക്ക്? ചിലർക്ക് അങ്ങനെ കൈവച്ചു പുള്ളി അവിടെ അങ്ങനെയാണ്. പുള്ളി പുള്ളിക്ക് അങ്ങനെ ഒരു കഴിവുള്ള ഒരു ഡോക്ടറാണ് ആക്ച്വലി. കേട്ടിട്ടുണ്ട്, അങ്ങനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോ ഈ അന്ന് തൊട്ട് ഈ സർജറി കഴിഞ്ഞ ആ ഒരു ടൈമൊക്കെ ആയപ്പോ തൊട്ട് ഈ കൊച്ച് ഇങ്ങനെ മീൻസ് എന്നെ എന്നെ ഇഷ്ടമാണ് അതിന്. ഞാൻ സഹായിച്ചത് കൊണ്ട് മനസ്സിലായ ഒരു ഒരു പിന്നെ നമ്മൾക്കൊരു സഹായം ചെയ്യുന്ന അന്ന് ഞാനും ആ കുട്ടിക്ക് ആ ഒരു സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെയോ ഒരു മെന്റൽ വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ആരുടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നു വിളിച്ച് പറയും. അല്ലല്ലല്ലല്ലല്ല ഇത് അന്ന് തൊട്ട് ഈ വായി തോന്നുന്നതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും ആരോടേലും ഒക്കെ. അതാണ് പ്രശ്നം. അത് അങ്ങനെ വല്ല ആരോടേലും അമ്മയുടെ വായിലെത്തിയത് അല്ല, എന്നോട് കുക്കോ പറഞ്ഞത്. കുക്കുനോട് ഞാൻ സംസാരിച്ചപ്പോ കുക്കോ പറഞ്ഞത് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, അത് മാരീഡ് ആണെന്നത്. ഈ കുക്കുവിന്റെ പുറകെ നടക്കുന്ന വേറെ ഇവിടുത്തെ ഒരു പണി ഇല്ലാത്ത വിടലുകളുണ്ട്, മനസ്സിലായ? അവര് ഈ പറയണത് പോലെ കുക്കുവിന്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കും. ഈ പറയണത് പോലെ ഞാൻ മാരീഡ് ആണ്, 2 പിള്ളേരുണ്ട്, ഡിവോഴ്സ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കും. അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ അമ്മി മറ്റേ ഏലിയെ കണ്ടൊന്ന് സംസാരിക്കാം. അപ്പൊ നമുക്ക് മോൻ നിഷ്കളങ്കനാണല്ലോ, ഒരു പ്രശ്നമില്ലാതെ സത്യസന്ധനും ആയിട്ടുള്ള ഒരു കുട്ടിയല്ലേ. അപ്പൊ ഞാൻ ഒന്ന് എലിയെ കണ്ട് സംസാരിക്കാലോ നമുക്ക് വെറുതെ. മോനെ വെള്ളം കുടിക്കായിരുന്നില്ലേ? ആ തലയിലൊന്ന് കൊട്ടിയേക്ക്. സാറിന് പറഞ്ഞില്ല ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, അതായത് ഇപ്പം അമ്മ ഇത് അവളോട് അവളോട് സംസാരിക്കാൻ പോയാലും ഉണ്ടല്ലോ, ചില സമയത്ത് ഈ പറയണത് പോലെ വായി തോന്നുന്നൊക്കെ പറയും, മനസ്സിലായ? അമ്മ സംസാരിച്ച് സംസാരിച്ച് നോക്ക്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അതാണ് മെയിൻ ഒരു. ഞാനേ ഒന്നാമത് ഈ കുക്കൂന്ന് പറയുന്നത് അച്ഛനില്ലാതെ വളർന്നു കൂട്ടിയാ അവളെ വളരെ അമ്മ കാണാറില്ലേ. ഇപ്പൊ എപ്പൊ കുക്കുണ്ടെങ്കിൽ അവളുടെ ഒപ്പം ഞാനുണ്ട്. അവളത്ര കെയർ ചെയ്താ ഞാൻ കൊണ്ട് നടക്കണത്. അപ്പൊ എനിക്ക് ഒരു നല്ലൊരു കൈകളിൽ നമ്മള് പിടിച്ചേൽപ്പിക്കുന്നത് ഇപ്പൊ എന്റെ ഇത്രയും പ്രായമൊക്കെ ആയി ഞാനാണെങ്കിൽ ഒരു രോഗിയാണ്. അപ്പൊ എനിക്ക് അവളെ ഏറ്റവും ഉറപ്പുള്ള സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കണം എന്നാണ് എന്റെ എന്നിട്ട് കണ്ണെന്നാണ് എന്റെ ആഗ്രഹം. അപ്പോ ഞാൻ അങ്ങനെ ഇപ്പൊ മോൻ വന്നപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല കുട്ടിയാണ്. പക്ഷേ എത്ര ആരും
പറഞ്ഞാലും ഒരു അമ്മ എന്നല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയെ ഏൽപ്പിക്കുമ്പോ നമ്മളൊന്ന് അന്വേഷിക്കണമല്ലോ. അപ്പൊ ഞാൻ എനിക്ക് അവളുടെ ഇഷ്ടം നോക്കണമല്ലോ, കാരണം അവൾക്കും തോന്നുന്ന ഒരാളെ വേണമല്ലോ. അപ്പൊ അങ്ങനെ അവളോട് പറഞ്ഞപ്പോഴാണ് അവള് പറഞ്ഞത് അമ്മ ഇങ്ങനെ അതിനു മുമ്പും എന്തോ ഒരു റിലേഷനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്കത് അങ്ങനെ എനിക്ക് മുമ്പ് എന്തോ ഒരു പേര് പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയല്ലോ, സൂസൻ അങ്ങനെ എന്തോ തോന്നുന്നു. അമ്മ ഇതൊക്കെ ഇവിടെ പണിക്ക് വന്നതും അമ്മ ഞാൻ ശരിക്കും പറയട്ടെ അമ്മ, ഞാൻ മടുത്തമ്മ സത്യം പറഞ്ഞാൽ, ഞാൻ ഇനി ഒരാളെ സഹായിക്കാനും ഇതൊന്നും പോകണില്ല, സ്വന്തം കാര്യം നോക്കി മുമ്പോട്ട് പോണതാണ് അമ്മ ഏറ്റവും നല്ലത് സത്യം. അമ്മ അമ്മ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 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 പെണ്ണുങ്ങളെ കയറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാ അമ്മ. ഒരാളെ സംസാരിക്കാനും ഒരാൾക്ക് അടുത്ത ഇടപഴകാനും ഒന്നും പറ്റുന്നില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ദിവസം കാമുകിയാണ്, ഭാര്യ എന്നോട് അവിടെ അപ്പുറത്ത് നിങ്ങളുടെ അയലൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞു അല്ലാണ്ട് കണ്ടിട്ടില്ല, കൂടെ ഒന്നും കണ്ടിട്ടില്ല. ഒരു പ്രൈവറ്റ് സെക്രട്ടറി മറ്റോ വന്ന് കാറിൽ പോവാറുണ്ട്. എനിക്ക് പേരറിയില്ല കേട്ടോ, നെയ്ബറാ പറഞ്ഞത്. അതും ഇതുപോലെ സഹായിച്ചിട്ട് പിന്നെ അമ്മ അവക്ക് നമ്മള് ഒരു പാവം കുട്ടിയല്ലേ പറഞ്ഞു ജീവിതത്തേക്കിന് മറ്റേ നമ്മള് ജീവിതം കൊടുക്കണം എന്നുള്ള രീതിയിൽ അമ്മ. നമുക്ക് എനിക്ക് അങ്ങനെ കണ്ണി കാണുന്ന പെണ്ണുങ്ങടുത്തൊക്കെ ഇഷ്ടം തോന്നാറൊന്നുമില്ല അമ്മ. എനിക്ക് അങ്ങനെ വളരെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞ ഒരേ ഒരു വേണ്ട അമ്മ, എനിക്ക് നാണാണ് കുക്കുനോട്. അത് കുഴപ്പമില്ല മോനെ, അല്ല എന്താണെന്നറിയോ, ഈ സമ്പന്നരോട് കുറച്ച് പൈസ കയ്യിൽ കാണുമ്പോ ഒരുവിധം പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെ. സത്യം 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 സത്യം, ഈ എലിയൊക്കെ എന്ന് പറഞ്ഞാ അമ്മയ്ക്ക് അറിയാലോ, സാധാരണ എലി എന്ന് പറഞ്ഞാൽ എന്താണ് നോർമലിയുടെ ഒരു സ്വഭാവം എങ്ങനെയാ അമ്മ? അതിന്റെ സ്വന്തം സാധനമല്ലല്ലോ, വെല്ലവരുടെ ഇങ്ങനെ കടിച്ചു കുറച്ച് പറിച്ച് മറ്റേ കട്ട തിന്നും ഒക്കെ നടക്കണ ഇത് തന്നെയാണ്. ഈ പറഞ്ഞ ഇവിടെ ഈ സിറ്റിയിലുള്ള എലി ആ പെണ്ണ് ഇത് തന്നെയാണ്. ഞാൻ അബദ്ധത്തിൽ അബദ്ധത്തിൽ പെട്ടുപോയതാണ് അതില്. പെട്ടുപോയി അത് കൊഴപ്പല്ല, അമ്മ ഒന്നും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഒന്ന് ഞാൻ രണ്ടു ദിവസം കൂടി കഴിയുമ്പോ ഞാൻ കറക്റ്റ് റിസൾട്ട് പറയാം. അപ്പൊ അവള് അവളുടെ പഠിക്കാണ് ഇപ്പോ, അപ്പൊ പഠിത്തം കഴിഞ്ഞൊരു ജോലി ആയിട്ടാവട്ടെ അമ്മ എന്നാണ് പറയണേ. അപ്പോ ഞാൻ പറയുന്ന ആരെയെല്ലാം അവളെ കല്യാണം കഴിക്കാൻ ഒരുക്കാണ് 100%. പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇക്കാലത്ത് ഇല്ല. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു മോളെ നമ്മള് നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ, മോൻ വേറെ ഒന്നും വിചാരിക്കരുത്. വേറെ ആരും എന്നെ പറ്റി മോനെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ഈ ഒന്ന് രണ്ട്. അപ്പൊ പ്രൈവറ്റ് സെക്രട്ടറി ഒന്നും അമ്മ മൈൻഡ് ചെയ്യണില്ല, കാരണം വെച്ചാ അതൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാവുമ്പോ അതൊക്കെ സ്വാഭാവികമാണ്. പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടോ? പക്ഷെ ഈ എലി സൂസൻ അങ്ങനെ ഒന്ന് രണ്ട് പേരുകൾ അല്ലാണ്ട് കേട്ടു. അതുകൊണ്ട് എനിക്കൊരു ഇത് കുക്കുവാണ് എന്നോട് പറഞ്ഞത്. ഇതൊക്കെ ആര് വന്ന് പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ അമ്മ. ഇതുപോലത്തെ വിഷങ്ങളെ ഞാൻ ഇനി എന്റെ കാര്യം നോക്കി ജീവിക്കാൻ പോണമ്മ, മടുത്ത് സത്യം പറയാലോ. അപ്പൊ അമ്മ ഇതാ ആലോചിക്കട്ടെ അമ്മ. അപ്പൊ എലിയെ ഒന്ന് കണ്ട് ഞാൻ സംസാരിക്കട്ടെ. ആ കുട്ടിക്ക് എപ്പോഴെങ്കിലൊക്കെ നോർമൽ മൈൻഡ് വരുമല്ലോ അല്ലേ? ഇല്ല അമ്മ, ഈ ഇടയായിട്ട് ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം പോലും, എല്ലാ ദിവസവും ഇതുപോലെ വട്ടും ബഹളവും. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ജാൻസിങ്ങിനെ ഒന്ന് കാണിച്ചാലോ? ആ അവിടെ കൊണ്ട് ഷോക്ക് അടിപ്പിച്ചതാണ് പുള്ളി പറയണത്. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കേസാണെന്നാണ് പുള്ളി പറയണത്. ഞാൻ പുള്ളി അങ്ങനെ ആരെ പറ്റി അങ്ങനെ പറയുന്നില്ല, ബ്രെയിൻ ഇല്ലാത്ത ചന്ദ്രൻ വരെ ബ്രെയിൻ വെച്ച് കൊടുത്ത ആളാണ്. പക്ഷെ പുള്ളി പറയണത് ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കേസാണെന്നാണ് പുള്ളി പറയണത്. എന്തായാലും ജാംസിങ്ങിന്റെ അടുത്ത് ഞാൻ പോണില്ല, ഇനി എന്റെ ബ്രെയിൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കണ്ടുപിടിച്ചാലോ? പറയാല്ല, കണ്ടുപിടിച്ചാലോ? ഈ വയസ്സ് കാലത്ത് ഇനി ചികിത്സിക്കാൻ നടക്കണ്ടേ? അമ്പത്തൂരനാണെങ്കിൽ അത്ര വലിയ സമ്പത്തിയോ ഇല്ല മോനെ, അറിയാലോ. അമ്പത്തൂരിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയല്ലേ അമ്മ. നമ്മളത് സാമ്പത്തികമൊക്കെ നമ്മൾ നോക്കിക്കോളാം. നമ്മളെ വേണേ അമ്മ ഒരു ദിവസം കൊണ്ടുപോവാ ഉറപ്പായിട്ടും. ജാംസിങ്ങിന്റെ അടുത്തോ? വേണ്ട വേണ്ട, പേടിക്കല്ലേ, നമ്മുടെ ആളാണമ്മ. അല്ല, അവന് ഇനി എന്റെ മുട്ടുവേദനയ്ക്ക് കൊണ്ടു ചെന്ന തലയ്ക്ക് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു ഞാൻ പെട്ടു.